ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ്. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ അറിയാമല്ലോ, നമ്മുടെ എക്സാം നമ്മുടെ തൊട്ടടുത്ത് തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്ലസ് വൺ അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ നമ്മുടെ മൊത്തം 9 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ 9 ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഓരോരോ ചാപ്റ്ററിൽ നിന്നും നമുക്ക് എത്ര മാർക്ക് വരെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം എന്നാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഓക്കെ, റെഡി? സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് 1-ാമത്തെ ചാപ്റ്റർ, അതായത് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിൽ നിന്ന് 6 മാർക്കിന് വരെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചില ടേംസുകളൊക്കെയാണ് നിങ്ങൾ അതിൽ മെയിനായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ആ ടേംസൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ലൈക്ക് അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇൻകം, എക്സ്പെൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നോക്കി വയ്ക്കാം. ദെൻ തിയറി ബേസ്ഡ് അക്കൗണ്ടിങ്ങിൽ നിന്ന് നമുക്ക് 7 മാർക്ക് വരെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സുകളൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിക്കാം. ദെൻ തേർഡ്, റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1-ൽ നിന്ന് 8 മാർക്കിന് ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചോദ്യങ്ങളുണ്ടാവും. ദെൻ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2-ൽ നിന്നും 12 മാർക്കിന് വരെ പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ 12 മാർക്ക് എന്നറിയാമല്ലോ, നല്ല രീതിയിൽ തന്നെ നമുക്ക് ചോദ്യങ്ങൾ അവിടെ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഷുവർ ക്വസ്റ്റ്യൻ ആണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ. അത് 2 രീതിയിലുണ്ടാവാം. അപ്പോൾ 8 മാർക്ക് വരെയുള്ള ചോദ്യങ്ങളാണ് അതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഒരു തിയറി ക്വസ്റ്റ്യൻ, ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ഒക്കെ അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ദെൻ ട്രയൽ ബാലൻസ് ആൻഡ് എറേഴ്സ് എന്നുള്ള പാഠഭാഗത്ത് നിന്നും 9 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. അതിൽ എറർ ഓഫ് കമ്മീഷൻ, എറർ ഓഫ് അമിഷൻ, എറർ ഓഫ് പ്രിൻസിപ്പിൾ പോലെയുള്ള കോമ്പൻസേറ്റിംഗ് എറേഴ്സ് ഒക്കെ നല്ല രീതിയിൽ പഠിക്കുക. ദെൻ ഡിപ്രിസിയേഷൻ പ്രൊവിഷൻസ് ആൻഡ് റിസർവിൽ നിന്നും 7 മാർക്കിനുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 1-ൽ നിന്നും 6 മാർക്കിനും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 2-ൽ നിന്ന് 15 മാർക്കിനും നിങ്ങൾക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് 9-ാമത്തെ, അതായത് ഡിലീറ്റഡ് പോർഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് 2, ആ 2-ാമത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ചാപ്റ്റർ അല്ലേ. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നിന്ന്, അവസാന ഭാഗത്ത് നിന്ന് 15 മാർക്ക് വരെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം നിങ്ങൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷനും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷനും നന്നായിട്ട് തന്നെ പഠിക്കുക, വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഓക്കെ, സോ എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി വെരി ബെസ്റ്റ് വിത്ത് ഈസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ എളുപ്പമാവട്ടെ പരീക്ഷ. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. നല്ല രീതിയിൽ തന്നെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എല്ലാ കൂട്ടുകാരും സമയമൊക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ പരീക്ഷ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ഈ പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ പോലും നിങ്ങൾ മിസ് ചെയ്ത്, എസ്പെഷ്യലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 2. സോ ഓൾ ദി വെരി ബെസ്റ്റ്.